അപ്പോൾ നമുക്ക് ഇത്രത്തോളം കൂർക്ക കിട്ടിയിരിക്കുകയാണ്, കണ്ടോ. ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് കൂർക്ക കൃഷിയുടെ ഒരു വിളവെടുപ്പ് വീഡിയോയാണ്. കൂർക്ക ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് കൃഷി ചെയ്യുന്നു. രണ്ട് പ്രാവശ്യവും വളരെയധികം നല്ല രീതിയിലുള്ള വിളവ് കിട്ടിയിരുന്നു. ഞങ്ങളിവിടൊക്കെ ചീവക്കിഴങ്ങ് എന്നാണ് കൂർക്കയ്ക്ക് പറയാറ്. തറയിൽ കൃഷി ചെയ്യുന്നതിനേക്കാളും കൂർക്ക എനിക്ക് ഏറ്റവും അധികം വിളവ് ലഭിച്ചത് ഗ്രോ ബാഗിൽ കൃഷി ചെയ്തപ്പോഴാണ്. അപ്പോൾ നമുക്ക് ഗ്രോ ബാഗിലെ കൂർക്ക കൃഷി എങ്ങനെ ഉണ്ടെന്നൊന്ന് കണ്ടു നോക്കാം. ഇത് അവസാനത്തെ ഒന്ന് രണ്ട് ഗ്രോ ബാഗുകളുടെ കൂർക്ക കൃഷിയുടെ വീഡിയോയാണ് കേട്ടോ. ഇപ്പോഴും കൂർക്ക എടുത്ത് പകുതി ആയപ്പോഴാണ് ഒരു വീഡിയോ എടുക്കാമെന്ന് തോന്നിയത്. ഞാൻ ഇതിൻ്റെ വിളവെടുക്കുമ്പോൾ എല്ലാം കൂടി എടുക്കാറില്ല. ഒരു ഗ്രോ ബാഗിൽ നിന്ന് എടുത്താൽ തന്നെ അത് രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ളത് കിട്ടും. അപ്പോൾ ഓരോ ഗ്രോ ബാഗിൽ നിന്ന് മാത്രമേ ഞാൻ വിളവെടുക്കാറുള്ളൂ. നല്ല ഫ്രഷ് ആയിട്ടുള്ള ചീവക്കിഴങ്ങ് തന്നെ അപ്പോൾ നമ്മുടെ വീട്ടാവശ്യത്തിനായിട്ട് എടുക്കാം. ആദ്യ പ്രാവശ്യത്തെ കൃഷിയെക്കാളും ഇപ്രാവശ്യം വളരെ നല്ല രീതിയിൽ തന്നെ വിളവ് ലഭിച്ചു. ഞാൻ ആദ്യമായി കൂർക്ക കൃഷി തുടങ്ങിയത് നമ്മുടെ വീട്ടാവശ്യത്തിനായി പച്ചക്കറിക്കടയിൽ നിന്ന് വാങ്ങിയ കൂർക്കയിൽ നിന്ന് ഒരു ആറേഴ് കൂർക്ക എടുത്ത് വെച്ചിരുന്നു. അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതിൽ മുള പൊട്ടി വരികയും അത് പിന്നീട് നട്ടാണ് കൂർക്ക കൃഷി ചെയ്തുണ്ടാക്കിയത്. കൃഷിയൊക്കെ കഴിഞ്ഞ് ഒഴിഞ്ഞിരിക്കുന്ന ഒരു ഗ്രോ ബാഗിൽ നട്ടാൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് വളർന്ന് പന്തരിച്ച് കാട് പോലെ വളരും. ഈ നന്നായിട്ട് വളർന്ന് നിൽക്കുന്ന ചെടികൾ ഒരു രണ്ട് മാസം കഴിയുമ്പോൾ ഈ ചെടികളെല്ലാം മുറ്റും, തണ്ടുകളെല്ലാം മുറ്റും. മുറ്റിക്കഴിഞ്ഞാൽ നമ്മളിത് മാറ്റി നമുക്ക് ഏതൊക്കെ ഗ്രോ ബാഗുകളിലാണ് നടേണ്ടതെന്ന് വെച്ചാൽ അതിലേക്ക് മാറ്റി ഇതിൻ്റെ തണ്ടൊടിച്ച് നട്ടു കൊടുക്കണം. ഈ ഗ്രോ ബാഗുകളിൽ അടിവളമായി ചെയ്തു കൊടുത്തത് ഞാൻ വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി, എല്ലുപൊടി ഇവയെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ മണ്ണ് മിക്സ് ചെയ്ത് ഗ്രോ ബാഗുകളിൽ നിറയ്ക്കുകയാണ് ചെയ്തത്. ഇനി നല്ലതുപോലെ മണ്ണും കുറച്ച് ചാണകപ്പൊടിയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഗ്രോ ബാഗിന് മുകളിൽ നിറയ്ക്കുക. അതിനുശേഷം നമ്മുടെ രണ്ട് മാസമായി മുറ്റി നിൽക്കുന്ന ചെടിയുടെ തണ്ടൊടിച്ച് ഇതിലേക്ക് നട്ടുകൊടുക്കുക. നമ്മൾ ദിവസവും നനച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇത് ചുവട് പിടിക്കുകയും കുറച്ച് ദിവസത്തിനകം തന്നെ ഇത് വളർന്ന് പന്തലിച്ച് വരികയും ചെയ്യും. അതാണ്ട് കണ്ടോ, ഇതിനടിയിലൊക്കെ വളരെ നല്ല രീതിയിൽ കൂർക്ക ഇരിക്കുകയാണ്. മണ്ണൊന്ന് നനച്ചു കൊടുത്തിട്ട് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എടുക്കാം. അപ്പോൾ നമുക്ക് ഇത്രത്തോളം കൂർക്ക കിട്ടിയിരിക്കുകയാണ്, കണ്ടോ. കൂർക്ക ചെടി വളർന്നു കഴിഞ്ഞാൽ പിന്നീട് ആ ചെടിക്ക് മുകളിൽ മണ്ണോ വളങ്ങളോ ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റുകയില്ല. ചെടിയൊക്കെ വളർന്ന് ആറ് മാസമായതിനു ശേഷമാണ് കൂർക്ക വിളവെടുക്കുന്നത്. ഇതിനിടയിൽ ഞാൻ ചെയ്ത വളം ഒരു രണ്ട് കന്നാസ്, രണ്ട് ലിറ്റർ വെള്ളം കൊള്ളുന്ന രണ്ട് കന്നാസ് എടുത്തിട്ട് അതിൽ ഒന്നിൽ രണ്ട് പിടി എല്ലുപൊടിയും മറ്റൊന്നിൽ രണ്ട് പിടി വേപ്പിൻ പിണ്ണാക്കും ഇട്ട് ഇതിൽ നിറച്ച് വെള്ളമൊഴിച്ച് വെച്ചു. ഒരു ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു പാത്രം എടുത്ത് കന്നാസിൽ നിന്ന് ഒരു ലിറ്റർ വെള്ളം എടുക്കുകയും അതിൽ മൂന്ന് ലിറ്റർ വെള്ളവും കൂട്ടിച്ചേർത്ത് ഈ ചെടികൾക്ക് ചുവട്ടിൽ ആഴ്ച തോറും ഒഴിച്ചു കൊടുക്കുമായിരുന്നു. ഈ കൂർക്കയുടെ ഇലകൾ പുഴുകയറി വളരെയധികം ചുരുട്ടി നശിപ്പിക്കും. അപ്പോൾ നമ്മൾ വേപ്പിൻ പിണ്ണാക്കിട്ട വെള്ളത്തിൽ നിന്ന് കുറച്ചെടുത്ത് അത് വെള്ളവും കൂടി മിക്സ് ചെയ്ത് ഇലയ്ക്ക് മുകളിൽ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കുറേയൊക്കെ ശല്യം മാറിക്കിട്ടും. ചിലപ്പോൾ ഇലകളൊക്കെ നന്നായിട്ട് വീണ്ടും കൂട് കെട്ടി നിൽക്കുന്നതായി കാണാറുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ബിവേറിയ, അത് വാങ്ങിച്ച് 10 മില്ലി ഒരു ലിറ്റർ വെള്ളത്തിലിട്ട് നന്നായിട്ട് കലക്കി അതിൻ്റെ തെളി ഊറ്റി ഈ ചെടികൾക്ക് തളിച്ചു കൊടുക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ഇതിൻ്റെ പുഴുശല്യം മാറിക്കിട്ടുകയും ചെടികളൊക്കെ നല്ല തഴപ്പിൽ നിൽക്കുകയും ചെയ്യും. കൂർക്ക വിളവെടുക്കാൻ സമയമാകുമ്പോഴേക്കും ഇതിൻ്റെ ഇലകളൊക്കെ കൊഴിഞ്ഞ് തണ്ടൊക്കെ വാടി ചെടി മാത്രം കുറ്റി മാത്രമായി നിൽക്കും. എന്നാൽ ഈ ചെടി ഉണങ്ങിയ ചെടികളിൽ പോലും ഈ കൂർക്കയുടെ കുഞ്ഞു കുഞ്ഞു മണികൾ മുകളിലെല്ലാം പിടിച്ച് നിൽക്കുന്നത് കാണാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായും നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് തന്നെ ലഭിക്കും കൂർക്ക കൃഷിയിൽ. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂർക്ക കൃഷിയിൽ പിന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൂർക്ക കിഴങ്ങുകളായി കിടക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ ധാരാളം വെള്ളമൊഴിച്ച് കൊടുക്കരുത്. അങ്ങനെ വെള്ളമൊഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ കിഴങ്ങുകളെല്ലാം കിടന്ന് നശിച്ചു പോകും. അതുകൊണ്ട് വളരെ മിതമായ രീതിയിൽ മാത്രമേ ഇതിന് വെള്ളമൊഴിച്ച് കൊടുക്കുവാൻ പാടുള്ളൂ. കൂർക്കയുടെ ഈ മണം എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. ഞാൻ ഈ കൂർക്കയും ചേമ്പും കൂടി അവിയൽ വയ്ക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് മറ്റൊരെണ്ണം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂർക്കയും ഉണക്ക നെത്തോലിയും കൂടിയിട്ട് അവിയൽ വയ്ക്കും. അതും വളരെയധികം ടേസ്റ്റിയാണ്.
നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി ഓരോ ഗ്രോ ബാഗിൽ നിന്ന് ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ വിളവെടുത്തിരുന്നത്. അതുകൊണ്ട് ലാസ്റ്റുള്ള ഗ്രോ ബാഗിൽ നിന്ന് മുളപ്പ് വരുന്നത് കണ്ടോ കൂർക്കയ്ക്ക്, താമസിച്ച് പോയി എടുക്കാൻ. നമ്മുടെ ജൈവ കൃഷിയിലുള്ള നല്ല സ്വാദിഷ്ടമായ കൂർക്കയെല്ലാം എടുത്തു വച്ചിരിക്കുകയാണ് കണ്ടോ. ഇനി നമുക്കിതിൻ്റെ മണ്ണെല്ലാം തട്ടിയിട്ട് മറ്റ് കൃഷിക്കായിട്ട് അടുത്ത കൃഷിക്കായിട്ട് ഒരുങ്ങുകയാണ് കണ്ടോ. ഇനി ഇത് മണ്ണ് നന്നായിട്ട് ഉണക്കിയിട്ട് കുമ്മായമൊക്കെ ചേർത്ത് പുതിയ കൃഷി തുടങ്ങാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.